പ്രിയരെ നമസ്കാരം. പഞ്ചഭൂതങ്ങളായ ഭൂമി, വായു, വെള്ളം, ആകാശം, അഗ്നി എന്നിവയെ യാഥാർത്ഥ്യമായും ദൈവികമായും നാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. യാഥാസ്ഥിതികമായി ഈ അഞ്ച് വസ്തുതകളും പ്രത്യക്ഷമായ നമ്മുടെ അനുഭവമാണ്. ദൈവികമായി ഓരോരോ ദേവതകളായി നാം ഇവയെ ആരാധിക്കപ്പെടുകയും ചെയ്യപ്പെടുന്നു. ഹൈന്ദവത മാനസികവും ശാരീരികവുമായി പ്രകൃതിയോടും ചരാചരങ്ങളോടും പ്രകടിപ്പിക്കുന്ന അതുല്യമായ സ്നേഹവും ആദരവുമാണ്. മറ്റേതൊരു ജീവജാലങ്ങളോടോ മനുഷ്യരിലെ മറ്റു മതസ്ഥരോടോ പ്രകടിപ്പിക്കുന്ന ബഹുമാനവും മര്യാദകളും മേൽപ്പറഞ്ഞ കാഴ്ചപ്പാടിനും നിഗമനങ്ങൾക്കും ആധാരമാണ്. ഹൈന്ദവതയിൽ സ്വയവും ദൈവികമായ പ്രതിപാദനമാണ്. അതായത് തത്വമസി. 300 കോടി ദൈവങ്ങളിൽ ഓരോ ജീവൻ തുടിക്കുന്ന ദേഹവും ഉൾപ്പെടുത്താവുന്നതേയുള്ളൂ. അതിൽ നാം വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ജീവിതത്തിന്റെ ഓരോ മേഖലകളെയും നിയന്ത്രിക്കുന്നവരും നയിക്കുന്നവരുമായി അതിൽ നാം വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന 33 ദേവതകളുണ്ട്. 300 കോടി ദേവതകളെക്കുറിച്ചും 33 പ്രത്യേകം ആരാധ്യരായ ദേവതകളെക്കുറിച്ചും ഇവിടെ വ്യത്യസ്തമായ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം. 300 കോടിയിലെ ഈ 33 ദേവതകളിൽ ഒരു വ്യക്തിത്വമാണ് വായുദേവൻ. യുഗങ്ങളുടെ മധ്യകാലഘട്ടത്തിൽ ഹിന്ദുമതത്തിന്റെ വൈവിധ്യമാർന്ന പാരമ്പര്യത്തിലുടനീളം ഹിന്ദു ദേവതകൾ പരിണമിച്ചു. അവർ ബിംബങ്ങളിലും ചിത്രങ്ങളിലും ചിത്രരചനകളിലും പ്രതിനിധീകരിച്ചു. വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ള അവരെ ആളുകൾ ആരാധിക്കുന്നു, ബഹുമാനിക്കുന്നു. വൈദിക പാരമ്പര്യങ്ങളിൽ മിക്ക ദൈവങ്ങളും ദേവതകളും പ്രകൃതിയുടെ ശക്തികളെ പ്രതിപാദിക്കുന്നു. നിരന്തരമായ ഭക്തിയും പ്രാർത്ഥനയും ആത്മസാക്ഷാത്കാരത്തിലേക്കും ആനന്ദത്തിലേക്കും നയിക്കുന്നു. ഹൈന്ദവ പുരാണങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവതകളിൽ ഒന്നാണ് വായു. വായുദേവൻ പഞ്ചഭൂതങ്ങളിൽ ഒന്നായ വായുവിനെ പ്രതിനിധീകരിക്കുന്നു. അദ്ദേഹം പുരാണ കഥാപാത്രങ്ങളായ ഹനുമാന്റെയും ഭീമസേനന്റെയും പിതാവാണെന്നും പറയപ്പെടുന്നു. ഹൈന്ദവ പാരമ്പര്യത്തിനു പുറമേ മറ്റു പല പാരമ്പര്യങ്ങളിലും കാറ്റിന്റെ ദൈവത്തെ വിവിധ പേരുകളിൽ വാഴ്ത്തപ്പെടുന്നു. ബുദ്ധമത ആരാധനാലയങ്ങളിൽ കാണപ്പെടുന്ന 12 കാവൽ ദേവതകളിൽ ഒരാളായ ജൂനിറ്റനാണ് വായു. ജപ്പാനിൽ അദ്ദേഹത്തെ ഫ്യൂട്ടൻ അഥവാ ഫ്യുജിൻ എന്നും ചൈനയിൽ ഫീലാൻ എന്നും ഗ്രീക്ക് പുരാണങ്ങളിൽ 4 ദിശകളിൽ നിന്ന് വീശുന്ന കാറ്റിന്റെ ദൈവങ്ങളുടെ പ്രതിരൂപമായ സെഫിറൂസർ, നോട്ടസ്, യൂറസ്, അനമോയ് എന്നും കാറ്റിന്റെ ഭരണാധികാരിയായ അയോലസ് എന്നും ഔറ അതായത് ഇളം തെന്നലിന്റെ ജലദേവതയെന്നോ അനമോയുടെ പെൺമക്കളെന്നോ അനുമാനിക്കാം. ദൈവങ്ങളുടെ രാജാവും ആകാശത്തിന്റെയും കാലാവസ്ഥയുടെയും കാറ്റിന്റെയും മേഘങ്ങളുടെയും നാഥനുമായ സിയൂസ്. കപ്പലുകൾക്ക് യാത്ര ചെയ്യാൻ അനുകൂലമായ കാറ്റയക്കുന്ന സമുദ്രത്തിന്റെ ദൈവമായ പോസിഡോൺ. കൂടാതെ റോമൻ പുരാണങ്ങളിലെ കാടിയയും വെന്റിയും കാറ്റുമായി ബന്ധപ്പെട്ട ദേവതകളാണ്. ഈജിപ്ഷ്യൻ പുരാണങ്ങളിൽ അമുൻ, ക്യുബോയി, ഷൂ എന്നിവരും കാറ്റിന്റെ ദൈവങ്ങളാണ്. ഊതപ്പെട്ടവന്റെ നർത്തം വരുന്ന വാദൻ എന്നും ശുദ്ധീകരിക്കുന്നവന്റെ നർത്തം വരുന്ന പവനൻ എന്നും പ്രാണൻ അഥവാ ശ്വാസം എന്നും ഈ ദേവനെ വിളിക്കാറുണ്ട്. മരുത്, അനിലൻ, ഗന്ധവാഹൻ അഥവാ സുഗന്ധദ്രവ്യങ്ങൾ വഹിക്കുന്നവൻ, ജലകണ്ഠരൻ, സതാഗതൻ തുടങ്ങിയ രീതിയിലും വായുവിനെ വിളിക്കുന്നു. ഒരു കയ്യിൽ അമ്പും മറ്റൊരു കയ്യിൽ പതാകയും വഹിച്ചുകൊണ്ട് മാനിനെ വാഹനമാക്കിയ രീതിയിൽ 4 കരങ്ങളോടുകൂടിയാണ് വായുദേവനെ ചിത്രീകരിക്കുന്നത്. മറ്റു 2 കൈകൾ അഭയ വരദ മുദ്രകളിൽ പിടിച്ചിരിക്കുന്നു. ഋഗ്വേദത്തിൽ വായു ഭഗവാൻ ഇന്ദ്രന്റെ വിശ്വസ്ത സുഹൃത്തും സോമരസത്തിന്റെ ആദ്യത്തെ ഉപഭോക്താവുമാണെന്ന് പറയപ്പെടുന്നു. അദ്ദേഹം ചിന്തയുടെ കർത്താവാണ്, മനസ്സിനെ പോലെ വേഗമേറിയവനാണ്. ഭൂമിയെയും ആകാശത്തെയും പ്രബുദ്ധമാക്കുകയും പ്രഭാതത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ബുദ്ധിശക്തിയായി സ്തുതിഗീതങ്ങളിൽ വാഴ്ത്തുന്നു. അദ്ദേഹം വടക്ക് പടിഞ്ഞാറിന്റെ ദിക്പാലകനും ജനങ്ങളുടെ സംരക്ഷകനുമാണ്. ഗന്ധർവന്മാരുടെ രാജാവാണ്. വാസസ്ഥലം ഗന്ധാവതി എന്നറിയപ്പെടുന്നു. പ്രപഞ്ചത്തിന്റെ വാസ്തുശില്പിയായ വിശ്വകർമാവിന്റെ മകളെ വിവാഹം കഴിച്ചതായും സ്വന്തം മകളായ ഇളയെ മഹാനായ രാജാവ് ധ്രുവന് വിവാഹം ചെയ്തു കൊടുത്തതായും പറയപ്പെടുന്നു. പുരുഷ സൂക്തത്തിൽ വായുദേവൻ വായു പുരുഷന്റെ ശ്വാസത്തിൽ നിന്ന് ഉത്ഭവിച്ചതായി പ്രതിപാദിച്ചിട്ടുണ്ട്. വായുവിനെയും അഗ്നിയെയും യഥാക്രമം വസിഷ്ഠനായും അഗസ്ത്യനായും ഭൂമിയിൽ പതിക്കാൻ ഇന്ദ്രൻ ശപിച്ചപ്പോൾ വസിഷ്ഠ മുനിയായി പുനർജന്മം ചെയ്തതായും പറയപ്പെടുന്നു. ബൃഹദാരണ്യക ഉപനിഷത്തനുസരിച്ച് മനുഷ്യന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ശരീരത്തിന്റെ ശ്വാസത്തെ പ്രതീകപ്പെടുത്തുന്ന വായു മറ്റെല്ലാ ദൈവങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠനാണ്. ഉപനിഷത്തുക്കളിൽ വായുവിന്റെ മഹത്വം പ്രസ്താവിക്കുന്ന നിരവധി ചിത്രങ്ങളുണ്ട്. ആദ്യകാല ഉപനിഷത്തുക്കളിൽ ബ്രഹ്മത്തിന്റെ 2 പ്രതീകങ്ങളാണ് വായുവും പ്രാണനും. ഇത് സുപ്രധാന അവയവങ്ങളെയും ശ്വസനത്തെയും സുപ്രധാന അവയവങ്ങളെ സജീവമാക്കുന്ന ജീവിത തത്വത്തെയും സൂചിപ്പിക്കുന്നു. എല്ലാ അവയവങ്ങളും പ്രാണനെ ആശ്രയിച്ചിരിക്കുന്നു. പ്രാണൻ അതിൽ വസിക്കുന്നിടത്തോളം കാലം ഒരു ജീവിയുടെ ശരീരം ജീവിക്കുന്നു. പ്രാണൻ അതിനെ വിട്ട് വിലകുമ്പോൾ ജീവജാലം പ്രാധാന്യമോ മൂല്യമോ ഇല്ലാത്ത ഒരു ശവമായി ചുരുങ്ങുന്നു. ചന്ദോഗ്യോപനിഷത്ത് ശരീരത്തിലെ പ്രാണനെ സൂര്യനിലെ ഊർജവുമായി താരതമ്യം ചെയ്യുന്നു. ഭീമന്റെയും ഹനുമാന്റെയും പിതാവായ മുഖ്യ പ്രാണനായും വായുവിനെ ആരാധിക്കുന്നു.
ഈ പേരിന്റെ അർത്ഥം ജീവന്റെ തലവൻ എന്നാണ്. കൂടാതെ എല്ലാ അസ്തിത്വത്തിന്റെയും ശക്തി, ജ്ഞാനം, ഉറവിടം എന്നിവയെ ഇത് പ്രതീകപ്പെടുത്തുന്നു. ഹൈന്ദവ പുരാണത്തിൽ അതൊരു പഴുത്ത പഴമാണെന്ന് കരുതി ഹനുമാൻ സൂര്യനെ സമീപിച്ചപ്പോൾ ഇന്ദ്രൻ തന്റെ ഇടിമിന്നലിനാൽ ഹനുമാനെ അബോധാവസ്ഥയിലാക്കി. മുഖ്യപ്രാണനായ വായു കോപിച്ച് ലോകത്തുനിന്ന് എല്ലാ വായുവും പിൻവലിച്ച് ഏകാന്തതയിലേക്ക് പോയി. ആ നീക്കം എല്ലായിടത്തും പരിഭ്രാന്തി സൃഷ്ടിച്ചു. തുടർന്ന് ഇന്ദ്രൻ തന്റെ വജ്രായുധത്തിന്റെ ഫലങ്ങൾ പിൻവലിക്കുകയും ദേവന്മാർ ഹനുമാനെ വിവിധ വരങ്ങളാൽ അനുഗ്രഹിക്കുകയും ചെയ്തു. അനന്തരം മുഖ്യപ്രാണനെ സമാധാനിപ്പിക്കുകയും പ്രപഞ്ചത്തിലെ അദ്ദേഹത്തിന്റെ പങ്ക് പുനരാരംഭിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഹിന്ദുമതത്തിലെ 18 പ്രധാന പുരാണങ്ങളിൽ ഒന്നായ വായുപുരാണത്തെക്കുറിച്ച് മഹാഭാരതത്തിലും മറ്റു ചില ഹൈന്ദവ ഗ്രന്ഥങ്ങളിലും പരാമർശിക്കുന്നു. വായു ഭഗവാന് സമർപ്പിക്കപ്പെട്ട ശൈവ പുരാണമാണിത്. ആദിമകൃഷ്ണൻ അഥവാ അസിമകൃഷ്ണ രാജാവ് പാണ്ഡവരുടെ വംശത്തിൽപ്പെട്ടവരായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് മുനിമാരൊരു യജ്ഞം സംഘടിപ്പിച്ചു. ആ യജ്ഞം ദീർഘകാലം നീണ്ടുനിന്നു. വേദവ്യാസ മുനിയുടെ ശിഷ്യനായ ലോമഹർഷണ മുനി ആ ഋഷിമാരെ സന്ദർശിക്കുവാൻ വന്നു. വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ അവഗാഹമുള്ള അദ്ദേഹം വളരെയധികം ബഹുമാനിക്കപ്പെട്ടിരുന്ന വ്യക്തിത്വമാണ്. മുനിമാർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയും മഹാനായ വ്യാസനിൽ നിന്നും കരസ്ഥമാക്കിയ പുരാണങ്ങൾ വായിക്കുവാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. നൈമിഷാരണ്യ വനത്തിൽ നിരവധി മുനിമാരുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അവർ അവരുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ വായുവിനോട് നേരത്തെ അഭ്യർത്ഥിച്ചിരുന്നു. അവർക്കുള്ള വായുവിന്റെ മറുപടിയാണ് വായുപുരാണം രൂപപ്പെടുത്തിയത്. ലോമഹർഷണൻ അത് പാരായണം ചെയ്തുകൊണ്ട് സൃഷ്ടി, ബ്രഹ്മാവിന്റെ കൽപ്പങ്ങൾ അഥവാ ജീവിതചക്രങ്ങൾ, യുഗങ്ങൾ, ശിവന്റെ യോഗ, പ്രാണായാമം, ദക്ഷന്റെയും മക്കളുടെയും കഥ, സൂര്യന്റെ കഥ, സൗരരേഖ, ചന്ദ്രരേഖ, മഹത്വം എന്നിവയെക്കുറിച്ച് വിവരിക്കുന്നു. മഹാവിഷ്ണുവിന്റെയും അവതാരങ്ങളുടെയും മഹത്വവും മഹാജ്ഞാനവും സമ്പത്തും അത്യന്തികമായി മോക്ഷവും പ്രദാനം ചെയ്യുന്ന വായുപുരാണം ശ്രവിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചതായി പറഞ്ഞ് അദ്ദേഹം സമ്മേളിച്ച ഋഷിമാരെ അനുഗ്രഹിച്ചു. വായുദേവനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഇരു സന്തതികളായ ഹനുമാനെയും ഭീമനെയും കുറിച്ച് പറയാതിരിക്കുവാനാവില്ല. രാമായണ ഇതിഹാസത്തിലെ ഏറ്റവും സുപ്രധാന വ്യക്തികളിൽ ഒരാളാണല്ലോ ഹനുമാൻ. ദൈവവാനരൻ വായുദേവന്റെ പുത്രനായാണ് അദ്ദേഹത്തെ സംബോധന ചെയ്യാറുള്ളത്. വ്യത്യസ്ത ഐതിഹ്യങ്ങൾ ഹനുമാന്റെ ജനനത്തിൽ വായുവിന്റെ പങ്കിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഏകനാഥന്റെ ഭാർഗവ രാമായണമനുസരിച്ച് അഞ്ജന ഒരു പുത്രനു വേണ്ടി ശിവനോട് തീവ്രമായ പ്രാർത്ഥനകൾ നടത്തുകയായിരുന്നു. അതേ സാഹചര്യത്തിലാണ് ദശരഥ രാജാവ് പുത്രകാമേഷ്ടി യജ്ഞം നടത്തി സന്താന ലബ്ധിക്കായി പായസം അഥവാ ഖീർ സ്വീകരിച്ചത്. ഈ പ്രസാദം അദ്ദേഹത്തിന്റെ 3 പത്നിമാർക്കായി പങ്കിടേണ്ടതായിരുന്നു. ഒരു രാജാളി പക്ഷി പ്രസാദത്തിന്റെ ഒരു ഭാഗം തട്ടിയെടുത്ത് വായുദേവന്റെ സഹായത്താൽ പുത്രലബ്ധിക്കായുള്ള ആരാധനയിൽ മുഴുകിയിരുന്ന അഞ്ജനയുടെ കൈകളിലേക്ക് ഇട്ടുകൊടുത്തു. അത് ശിവഭഗവാന്റെ പ്രസാദമാണെന്ന് ധരിച്ചു പൂജിച്ചപ്പോൾ ഹനുമാന്റെ ജന്മത്തിന് ഹേതുവായി. മറ്റൊരു ഐതിഹ്യമനുസരിച്ച് അഞ്ജനിയും അവളുടെ ഭർത്താവ് കേസരിയും തങ്ങൾക്ക് സന്താന സൗഭാഗ്യത്തിനായി ശിവനോട് പ്രാർത്ഥനയിൽ ഏർപ്പെട്ടിരുന്നപ്പോൾ ശിവന്റെ നിർദ്ദേശപ്രകാരം വായു തന്റെ പുരുഷശക്തി അഞ്ജനിയുടെ ഗർഭപാത്രത്തിലേക്ക് മാറ്റിയെന്നും പറയപ്പെടുന്നു. മഹാഭാരതത്തിലെ ഹസ്തിനപുരിയിലെ രാജാവായ പാണ്ഡുവിന് ലഭിച്ച ശാപം നിമിത്തം അദ്ദേഹത്തിന് തന്റെ പത്നിമാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാനോ ഒരു സന്തതിക്ക് ജന്മം നൽകുവാനോ കഴിയാത്ത അവസ്ഥയായിരുന്നു. അദ്ദേഹത്തിന്റെ ഇരു പത്നിമാരിൽ ഒരുവളായ കുന്തിക്ക് തന്റെ യൗവനത്തിൽ തന്നെ ഒരു കുഞ്ഞിനെ നേടുവാനായി ദൈവങ്ങളോട് നേരിട്ട് അഭ്യർത്ഥിക്കുവാനുള്ള വരം ലഭിച്ചിട്ടുണ്ട്. ഭർത്താവായ പാണ്ഡുവിന്റെ പ്രേരണയാൽ അവൾ ഭീമന് ജന്മം നൽകുവാൻ വായുദേവനോട് അഭ്യർത്ഥിച്ചു. ഭീമൻ ജനിച്ചത് അത്യുന്നതമായ ശക്തിയും ജ്ഞാനവുമായാണ്. ഇവിടെ പ്രതിപാദിക്കാത്തതും നിങ്ങളുടെ അറിവിൽ സൂക്ഷിച്ചിരിക്കുന്നതുമായ അറിവിന്റെ സുവർണ തിളക്കമാർന്ന ആ അറിവുകൾ ഇവിടെ രേഖപ്പെടുത്തണമേ എന്ന് വിനയ പുരസരം അഭ്യർത്ഥിക്കുന്നതോടൊപ്പം മറ്റൊരു വിഷയവുമായി വീണ്ടും വരാമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.